മകരം 8-ാം തീയതി. ഇന്നെൻ്റെ ജന്മദിനമാണ്. പതിവിന് വിപരീതമായി വെളുപ്പിനെ എഴുന്നേറ്റ് കുളി മുതലായവയ്ക്ക് കഴിഞ്ഞു. എന്നിട്ട് വീടിന് മുന്നിലെ ചാരുക്കസേരയിൽ വന്നിരുന്നു. ആ ഹലോ, ഗുഡ് മോർണിംഗ്. ആ ഗുഡ് മോർണിംഗ്. എന്താ ഇന്ന് പതിവില്ലാതെ വെളുപ്പിനെ? വല്ലയിടത്തും പോകാനുണ്ടോ? ഓ, ഒന്നുമില്ല, ഇന്നെൻ്റെ ജന്മദിന. ആ wish you many many happy returns of the day. Thank you. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത ഈ ദിവസത്തിന്റെ പുനരാവർത്തനങ്ങൾ ഉണ്ടാവാനാണോ അയാൾ ആശംസിച്ചത്? ഈ ദിനമെങ്കിലും കളങ്കമില്ലാതെ, ആരോടും ഒന്നും കടം വാങ്ങാതെ, ഒരു കുഴപ്പവുമില്ലാതെ അവസാനിപ്പിക്കണം. ഞാൻ തീരുമാനിച്ചുറപ്പിച്ചു. ഹമീദേ, ഹമീദേ, ഹമീദേ. ആ ഹമീദ് കുറെ ആവശ്യത്തിന് പുറത്തു പോയിരിക്കുക. ഇങ്ങള് വരുന്ന് പറഞ്ഞിരുന്നു. വരി, വാ, കയറിയിരിക്കി. ഇന്ന് നിങ്ങളുടെ പിറന്നാളല്ലേ. ഹമീദൊക്കെ പറഞ്ഞ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇരിക്കി. എവിടെ പോയി? ഇക്ക പുറത്തു പോയിരിക്കുക. മോന്തിക്ക് വരൂ. ആര് വന്നെന്ന് പറയണം? ആരുമില്ല, ഒന്നും പറയണമെന്നില്ല. ബാബു. ആ വാ വാ, ഇരിക്കേ ഇരിക്കേ. എവിടുന്നാപ്പാ? കണ്ടിട്ട് കുറേ ആയല്ലോ. എങ്ങനെയുണ്ട് ജീവിതമൊക്കെ? സുഖം, സുഖകരം. എന്താ പിന്നെ, ഇപ്പം എഴുത്തൊന്നുമില്ലേ? എൻ്റെ വായനയൊക്കെ കുറച്ച് കുറഞ്ഞു. സുഖം കൂടുമ്പോൾ വായന കുറയും.
ഒപ്പം ചിന്തി. ഡാ പോയി ചായ വാങ്ങിക്കൊണ്ടു. നിങ്ങൾക്ക് ചായ വേണോ? വേണ്ട, ഞാനിപ്പോൾ കഴിച്ചോളൂ. പുതിയ പുസ്തകം ഇറങ്ങുമ്പോൾ പറയണം, വായിച്ചിട്ട് നിരൂപണം എഴുതി തരാം. ശരി, ഞാൻ പോട്ടെ. ശരി. മണി 2. ഒരു ഗ്ലാസ് ചായ പോലും കഴിക്കാതെ തളർന്ന് ഞാൻ തിരിച്ചു വീട്ടിലേക്ക് എത്തി. വിശപ്പ്, വിയർപ്പ്, അവശത. ഇന്നെന്റെ ജന്മദിനമാണത്രേ. സാർ, വല്ലം താങ്കോ സാർ, വെള്ളപ്പൊക്കം വന്നെല്ലാം പോച്ച്. ഇവിടെ എന്തുണ്ടാവാന്? ഇവിടെ വരൾച്ച കാരണം എല്ലാം നശിച്ചതാ. ഒന്നുമില്ല, പൊക്കോളൂ. എന്നാ നാടപ്പാ ഇത്? സാറിന് സുഖമില്ലേ? ഏയ്, സുഖക്കേടൊന്നുമില്ല. പിന്നെ സാറുണ്ടില്ലേ? ഇല്ല. അയ്യോ, അതെന്താ ഉണ്ടാഞ്ഞേ? സാറേ, എന്റെ കയ്യിൽ കുറച്ച് കാശുണ്ട്, ഞാൻ അടുത്ത മാസം വീട്ടിൽ പോകുമ്പോ തിരിച്ചു തന്നേച്ചാ മതി. എന്നാ കൊണ്ടുപോവാ? അമ്പടാ, നീ വല്യ ബൂർഷായി പോയല്ലേ. നീ എന്തിനാടാ ചിരിക്കുന്നേ? ഒന്നുമില്ല മോനെ, ഞാൻ ബൂർഷായതോർത്ത് ചിരിച്ചതാ. നിന്റെ തമാശകളാ. 10,000 തൊഴിലാളികൾ പണിമുടക്കിൽ ഏർപ്പെട്ടിരിക്കുക, 1.5 ആഴ്ചയായി ഒരു പട്ടിണി കിടക്കുന്നു, വലിയ ബഹളം നടന്നേക്കും. ഇങ്ങനെ പട്ടിണി കിടന്നാൽ എന്തും സംഭവിക്കും. ആയതിലേക്ക് ഞാൻ എന്ത് വേണം? തൊഴിലാളികളുടെ വക മീറ്റിംഗ് ഉണ്ട്, എനിക്ക് കടത്തുകൂലിക്ക് കാശ് വേണം, പിന്നെ ഞാനിന്നൊന്നും കഴിച്ചിട്ടുമില്ല. കാര്യമൊക്കെ നല്ലത് തന്നെ, പക്ഷെ എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല. നേരം എടുത്തിട്ട് ഞാനിതുവരെ ഒന്നും കഴിച്ചിട്ട് പോലുമില്ല. പോരെങ്കിൽ നിന്റെ ജന്മദിനമാണ്. ജന്മദിനം? നമുക്കൊക്കെ എന്ത് ജന്മദിനം? പ്രപഞ്ചത്തിലുള്ള എല്ലാറ്റിനും ഉണ്ടല്ലോ ജന്മദിനം. സാറേ, ഇതാ കാശ്. പകുതി നീ ഇങ്ങേർക്ക് കൊടുത്തേക്ക്, പകുതിക്ക് പോയി ദോശ വാങ്ങിച്ചോണ്ട് വാ. സാറേ, ഇതാ ദോശ. ശരി, എന്നാ ഞാൻ പോട്ടെ. എന്താ മിസ്റ്റർ, ഇന്നെങ്കിലും തരാമോ? പണമൊന്നും വന്നു ചേർന്നിട്ടില്ലെന്നേ, അടുത്തേതെങ്കിലും ദിവസം തരാം. ഇവിടെ താമസിക്കുന്ന ബാക്കിയെല്ലാവരും കൃത്യമായ വാടക തരുന്നുണ്ടല്ലോ, പിന്നെ നിങ്ങക്ക് മാത്രം എന്താ അത്ര മടി? Thank you.
ഇവിടെ പോയി. സാറ് സിനിമയ്ക്ക് പോയിരിക്ക. വല്ല ചെറുകഥയ്ക്കും പ്ലോട്ട് കുറിക്കുകയാണോ? ഏയ് അല്ല, കഥയെങ്കിൽ ഹെൻറിയുടേത് വായിക്കണം. നമ്മുടെ ഭാഷയിൽ നല്ല ചെറുകഥകളൊന്നുമില്ല. ആരുടെയൊക്കെ കഥകൾ വായിച്ചിട്ടുണ്ട്? ഇംഗ്ലീഷിലെന്നല്ല, ലോകത്തിലെല്ലാ ഭാഷകളോടും കിടപിടിക്കാവുന്ന കഥകൾ നമ്മുടെ ഭാഷയിലുണ്ട്. നിങ്ങളെന്തുകൊണ്ട് വായിക്കുന്നില്ല? ഓ, ചിലതൊക്കെ വായിച്ചിട്ടുണ്ട്. മുഴുവൻ ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള കഥകളാണ്. പിന്നെ നിങ്ങളുടെയൊക്കെ കഥകൾ വായിച്ചാൽ ലോകത്തിനെന്തോ വലിയ കുഴപ്പമുണ്ടെന്ന് തോന്നും. ലോകത്തിനെന്ത് തകരാറ്? അച്ഛനമ്മമാർ മാസം തോറും പണം വഹിച്ചു കൊടുക്കുന്നു. അത് ചിലവാക്കി സിഗരറ്റ്, ചായ, ഐസ്ക്രീം, സിനിമ, വില കൂടിയ വസ്ത്രങ്ങൾ, ആഹാരം, മദ്യം, മയക്കുമരുന്ന്, സിഫിലിസ്, ഗുണേറിയ. ലോകത്തിനെന്ത് തകരാറ്? സോറി, ചേഞ്ച് ഒന്നുമില്ല. ഞാൻ വെള്ളം എടുത്തിട്ട് വരാം. നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? ഞങ്ങളൊരു സിനിമയ്ക്ക് പോയിരുന്നു. വഴിക്കുന്നൊന്ന് ഹോട്ടലിൽ കയറി. ഇപ്പൊ തീരെ വിശപ്പില്ല. ആ, ചോറ് വെറുതെ ആവും. വന്നൂണ് കഴിക്കേ. താങ്ക്സ്. ഞാനൊന്ന് നേരത്തെ കഴിച്ചു. നിന്റെ ജന്മദിനമായിരുന്നല്ലോ. ആ, എന്നാ പിന്നെ ഉറങ്ങിക്കോളൂ. ഗുഡ് നൈറ്റ്. യെസ്, ഗുഡ് നൈറ്റ്.